സ്വന്തം കുറവ് എന്താണ്? എനിക്ക് ഉണ്ടാവും, എൻ്റെ എൻ്റെ കോപമായിരിക്കും, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അങ്ങനെ എന്താണ് സ്വന്തമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന എൻ്റെ ഒരു കുറവെന്ന് പറയുന്നത്? ജീവിതത്തിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ അയ്യോ അതെ അങ്ങനെ കുറഞ്ഞു പോയത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നില്ല. പക്ഷേ കലാരംഗത്താണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും കലാരംഗത്ത് വേണ്ടുന്നുണ്ട്. നമ്മൾ അറച്ച് നിൽക്കുന്നിടത്ത് ഇവിടെ 100 പേര് ഇടിച്ചു കയറും, അത് ഇവിടെ മാത്രമാണ്. കാരണം അതിപ്പോൾ ഏത് കല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന എല്ലായിടത്തും അവിടെ ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടിച്ചു കയറില്ല, അത് സിനിമയിലുള്ള എല്ലാവർക്കും എന്നോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് സിനിമയ്ക്കകത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളതും അങ്ങനെ ഒരാളായത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോൾ നമ്മൾ ഒരാളോട് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കും, ഒരുപാട് ഫോൺ വരും, അനീഫ് വന്ന് അഭിനയിക്കും അല്ലെങ്കിൽ പടങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അതും എനിക്കറിയാം. പക്ഷെ അതല്ല, എന്നാലും അതാ ചിലപ്പോൾ നന്മ കൊണ്ടായിരിക്കാം, നന്മ കൊണ്ടായിരിക്കും കിട്ടുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇപ്പോൾ ഇയാൾ ഈ ക്യാരക്ടർ ചെയ്തില്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ അവസ്ഥയേ നിലവിലില്ല. അങ്ങനെ ഉള്ളവരുണ്ട്, ഒരുപാട് വലിയ വലിയ താരങ്ങളുണ്ട്, താരങ്ങൾ ആർട്ടിസ്റ്റ്മാർ നല്ല നടന്മാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെ ഒന്നും അങ്ങനെ അവഗണിക്കാനും പറ്റില്ല. ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ വലിയ വലിയൊരു സൂപ്പർ താരങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു വലിയൊരു കമ്പിയും കൊണ്ട് തിരിച്ച് ചെറിയൊരു കമ്പി സൈഡിലും, അപ്പോൾ കമ്പി കമ്പി തന്നെ വേണം, ചെറിയ കമ്പിയുടെ കമ്പി വേണം, ആണിക്കാണി തന്നെ വേണം. അപ്പോൾ അതുപോലെ എല്ലാവരും സിനിമയിൽ വേണം, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ആരും അത്യാവശ്യക്കാരനല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വെറുതെ ഇപ്പോൾ ഒരു ചാനലിന് മുമ്പിൽ വന്നിരുന്നൊരു ഞാൻ സംതൃപ്തനാണ് അങ്ങനെയല്ല, 100% സംതൃപ്തനാണ്. കാരണം എന്താ വെച്ചാൽ ചേച്ചി 23 വർഷമായി ആ സിനിമയിൽ വന്നിട്ട് അര സീനും ഒരു സീനും 2 ഡയലോഗുകളും മാത്രം പറഞ്ഞ് മിന്നി പറയുന്ന ഒരാളാണ്. എന്നിട്ടും ഞാൻ 22 വർഷമായിട്ട് നിരന്തരം ഇവിടെ ഉണ്ട്, തീർച്ചയായും നിരന്തരമുണ്ട്. ഒരുപാട് പേർക്ക് നമ്മളെ അറിയാം, അതൊരു ബാക്കിയാണ്. എത്രയോ പേര് 4 സീൻ ചെയ്തവരും 1 സീൻ ചെയ്തവരൊക്കെ കലാവിനികൾക്കുള്ളിൽ മറയുകയോ അല്ലെങ്കിൽ സിനിമയുടെ ആ ലോകത്തു നിന്ന് പുറന്തള്ളപ്പെടുകയോ ചെയ്തു. അപ്പോഴും നമ്മളിങ്ങനെ സിനിമയുടെ ഒരു ഓരം പറ്റി. ഇപ്പം എൻ്റെ അടുത്ത് സുഹൃത്ത് ഇപ്പം എങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടല്ലേ, അവരില്ല മോനെ ഫസ്റ്റ് ഗിയർ മാറ്റും, വണ്ടി ഓടി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ന്യൂട്രാവും, പിന്നെ സെക്കൻഡിൽ. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ ഇതാണ് എനിക്ക്. അപ്പം ഞാൻ അത് അതിലാണ് ഞാൻ ഒരു സന്തോഷം. 4th 5th ഗിയറിൽ പോകേണ്ടി വന്നിട്ടില്ല, വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്, നമ്മൾ മിനിമം സ്പീഡിൽ പോവുക, അതാണ് എപ്പോഴും സേഫ് ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ അല്ലേ, അതങ്ങനെ ചിലപ്പം അതായിരിക്കും നല്ലത്. നമ്മൾ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും ആലോചിക്കുക, ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരാളുടെ കൂടെ എൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടും. മറ്റേ നിങ്ങൾ അതിനകത്ത് മറ്റേ വേഷമില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്നെയും തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ വേലയ്ക്കും ഇങ്ങനൊരു കൂലിയുണ്ട് ആൾക്കാരുടെ കയ്യിൽ. അത് മതി, വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. എവിടെ നിന്നെങ്കിലും ഉണ്ടായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ വേണ്ടായിരുന്നു ഈ രംഗത്തേക്ക് വരണ്ടായിരുന്നു, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓ, ഒരുപാടുണ്ട്, പോലെ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒരുപാട് 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 ഉണ്ടായിട്ടുണ്ട്. തൻ്റേതല്ലാത്ത നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല ചേച്ചി, ഓരോ രംഗത്തും എല്ലാ രംഗത്തും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ റെപ്രസെൻറ്റീവായിട്ട് പോകുന്ന കാലത്ത് ഞാനിവിടെ പ്രവർത്തനത്തിനടുത്തൊരു കടയിൽ ചെല്ലുമ്പോൾ ആ കട ഒരു ഓണർ പയ്യനുണ്ട്, അവൻ ക്യാബിനൊക്കെ പണിത് ഒരു ഫാനൊക്കെ ചേർത്തിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സുഗുണിയാക്കി എവിടെയും പോകേണ്ട പുള്ളിക്ക് എന്നെ പുള്ളി എൻ്റെ ബാഗും പിടിച്ച് ആട് മുഴുവാണെങ്കിൽ ഓർഡർ എടുക്കുക ഒന്നും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക, ഉച്ചയ്ക്ക് വീട്ടിപ്പോയി ഊണ് കഴിക്കുക, നല്ല സുഖമാണ് പുള്ളി ഇങ്ങനെ ഫാനിൻ്റെ അടിയിൽ നിന്ന് പൊടിയൊന്നും കയറില്ല, മുഖമൊക്കെ എപ്പോഴും ഫ്രഷായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു എന്നായിരിക്കും നമ്മളൊക്കെ ഇതേപോലെ. അപ്പോൾ ഒരു ദിവസം ഞാൻ പുള്ളിയുടെ വർത്തമാനം പറഞ്ഞു, എന്തോ എന്നോട് പുള്ളി പറയണ് ശരി പോ ചേട്ടാ, ആ പുള്ളി പർവ്വത ഏനാ ചേട്ടാ ഭയങ്കര ഭാഗ്യവാനാട്ടോ, നമ്മളെയൊന്നും പോലെ ചുമ്മാ ഇതിനകത്ത് ഒരു കൂട്ടി കയറിയിരിക്കുന്ന പോലെ ചുമ്മാ ചേട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ആടൊക്കെ കറങ്ങി ആടിച്ച് പൊളിച്ച് നടക്കുക മനസ്സിലേക്ക് എൻ്റെ ഞാൻ എവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് സുഖം.
പുള്ളി ഉള്ളിൽ കാഴ്ചപ്പാട് കാഴ്ചപ്പാടാണ്. നമ്മൾ ബസ്സിൽ പോകുന്നവർ തന്നെ, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളാണ് ബസ്സിൽ യാത്രക്കാരൻ. ഒരു ബൈക്കേറും വട്ടം വരുമ്പോൾ ഞാൻ ചേച്ചിയുടെ ഒരു യന്ത്ര ചാകാൻ വേണ്ടി കിടക്കണം, ആ ചാടാ നമ്മൾ തമ്മിൽ സംസാരിക്കും. ഞാൻ ബൈക്കിലാണെങ്കിൽ ഞാൻ തിരിച്ചു നിന്ന് കൊല്ലുവാടാ, രണ്ട് വ്യൂ ആണ്, രണ്ടല്ലേ. അത് അവൻ ആ കൊല്ലുവാടാന്ന് ചോദിച്ചില്ല, അവൻ്റെ 100% കറക്റ്റ് ഉണ്ട്. അങ്ങനത്തെ വരവാണ് വണ്ടി വന്നത്. ചാകണ്ടെന്ന് പറഞ്ഞതിൽ മുകളിൽ നോക്കിയിരിക്കുന്നു, ആ വലിയ വീലിൻ്റെ അടിയിലേക്ക് പോയാണ്ടല്ലോ. അപ്പം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മളെല്ലാത്തിനും എപ്പോഴും എനിക്ക് ഞാൻ കുറേയൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ നമ്മളെ പത്തി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ പോലെയുള്ള കുറച്ച് പേരായിരിക്കും, ചിലപ്പോൾ ഒരു 5 പേരായിരിക്കും. ആ 5 പേർക്ക് എന്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ വഴിതെറ്റിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം പഴയല്ലേ. എൻ്റെതും പോയി മറ്റുള്ളവരും ചെയ്തേക്കില്ല. അപ്പോൾ കലാകാരൻ എന്ന് പറയുമ്പോൾ കലാകാരന് സമൂഹത്തോട് വളരെയധികം ബാധ്യതകളുണ്ട്. ബാധ്യത എന്ന് തന്നെ പറഞ്ഞു, പ്രതിബദ്ധതയല്ല ബാധ്യത ഉണ്ട്. നിങ്ങളുടെയൊക്കെ സമയത്ത് ഈ റെക്കോർഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ചൂണ്ടാനക്കുന്ന പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അത് വല്ലാതെ കൂടിയില്ലേ? അതിന്റെ ഒരു സുഖമില്ലായ്മയും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അതൊരു സുഖമില്ലായ്മ എന്റെ സുഖമാണ്. സുഖമാണെങ്കിലും എഫക്റ്റീവ് ആയിരിക്കും, സാധാരണ പറയുന്നതിനേക്കാളും എഫക്റ്റീവ്. പക്ഷേ അതിലുണ്ടാകാൻ പോകുന്നൊരു ഒരു ഒരു അപകടം, പതിയിരിക്കുന്ന അപകടം ഞാൻ കാണുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ തേച്ച് മിനിച്ചെടുക്കുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതില്ലാണ്ടോ? ഇല്ലാതെയാവും. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ ഓരോ ഡയലോഗും നമ്മൾ ആ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്ത് അത് പറയേണ്ട രീതികൾ എൻ്റെ എക്സ്പ്രഷൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് പോവും. ഓഡിയൻസ് ഇതൊക്കെ ഇപ്പം മറ്റേതല്ല, എല്ലാം അവനോട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ആക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായ അത് ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളെ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ഇവരെ ഡബ് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ടാവില്ല, രണ്ടാമത് ഡബ് ചെയ്യണം അവിടെ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. മാത്രമല്ല എനിക്ക് തോന്നിക്കണം ഡബ്ബിങ്ങിന് എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം, ഒരു 50-65% ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന് ചെയ്ത് നടൻ്റെ വിജയം ഡബ്ബിങ്ങാണ്. കാരണം പലപ്പോഴും ഒരു സിനിമയ്ക്ക് നമ്മൾ ചെയ്തു വെക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ അതിൻ്റെ മേലെ നമുക്ക് പലതും ഡബ്ബിങ്ങിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. പലപ്പോഴും ഞാൻ ഡബ്ബ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഒരു തവണ ചെയ്ത് ചെല്ലവരും മതി ഒന്നുകൂടി പറഞ്ഞ് കാലും കൈ പിടിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട്. എനിക്കത് ഇത്ര ചെയ്താലും മതിയാകും.